വെൽക്കം ടു പ്രിൻസ് സ്പൈസ്. ഇന്ന് നമുക്ക് കുറച്ച് ക്രാബ് റോസ്റ്റ് ചെയ്യാം. കുറച്ച് ലൈവ് ക്രാബ്സിനെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് മെറലൻ ക്രാബ്സ് എന്ന് പറയും, ബ്ലൂ ക്രാബ്സ്. ഭയങ്കര ടേസ്റ്റി ക്രാബ്സ് ആണെന്നാണ് പറയുന്നത്. ഇതിനെ കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കിതിനെ ഈ ബാഗിനകത്തോട്ട് തന്നെ തിരിച്ചിടാം, എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അല്ല, അപ്പോൾ ക്രാബ് ഞാൻ ആ ബാഗിനകത്ത് തന്നെ ഇട്ട് ഫ്രീസറിലോട്ട് വെച്ചു കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ആ തണുപ്പത്തിരുന്നതിൻ്റെ ഒരു ജീവനൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു നാലുള്ളി എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ശരിയാക്കി വെച്ചു. ഇത്രയും രണ്ട് കഷ്ണം ഇഞ്ചി, രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ, അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി, ഒരു അഞ്ചാറ് ഇതള വെളുത്തുള്ളി കാണും കേട്ടോ, ഒരു ഏഴെട്ട് ഇതള. പിന്നെ കുറച്ച് തേങ്ങ, ഇത് തേങ്ങാക്കുത്തായിട്ട് നമുക്ക് അരിയണം. പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു. ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഈ പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് അതിനകത്തോട്ടിടാം. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചെറിയ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഉള്ളി വഴറ്റാനായിട്ട് ഇടാം. ഇപ്പം ഏകദേശം ഇത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കപ്പോഴത്തേനും ഈ ഉള്ളി, മൂന്നുള്ളിയേ ഞാൻ എടുത്തുള്ളൂ, കാരണം അരിഞ്ഞ് വന്നപ്പോൾ ഇത് ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നി. കുറച്ച് വലിയ സവാളയായിരുന്നു ഇത്. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ക്രാബ് ശരിയാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പറഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് ഞാൻ. ഉപ്പുളി ഇതെല്ലാം അയ്യോ, എന്നിട്ടും ഇത് അനങ്ങുന്നുണ്ട്. പാലെല്ലാം ഞാൻ മുറിച്ചെടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ഈ ഭാഗം ഇത് വേണ്ടോ, എനിക്കിതിനെ ക്ലീൻ ചെയ്ത് വലിയ വിഷമില്ല കേട്ടോ. ഇത്രയും നാളായി ഇതിനെ ക്ലീൻ ചെയ്തിട്ട്. നമുക്കിതിനെ മുറിച്ചോടെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കാലല്ലേ, അപ്പം അതിൻ്റെ ഈ ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് ഇവിടും ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അത് നമുക്കപ്പം ഈ കത്തി വെച്ചിട്ട് അതിൻ്റെ പുറകോഷം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോ കാലും നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ക്രാബെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം. നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചിടാം. അപ്പം നമ്മുടെ ക്രാബൊക്കെ ശരിയാക്കിയിട്ട് വന്നപ്പോഴത്തേന് ഉള്ളി ഏകദേശം വഴണ്ട് കിട്ടി. ഇതൊന്നുകൂടി ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ.
നമുക്കപ്പോഴത്തേന് നമുക്ക് ഓരോ മസാലകൾ ഇടാം. ഓക്കെ, നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ട് വഴണ്ട കണ്ടോ, ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങി. നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. ഒരു ശകലം ഉലുവപ്പൊടി, 1 ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി. കുറച്ച് കുരുമുളക് പൊടി നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് ശരിയാവുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോഴത്തേന് ഈ തക്കാളി ഇതിനകത്തൊന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കണം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിക്കിട്ട ഉപ്പേ ഞാൻ ഇട്ടിരുന്നുള്ളൂ. സോ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. കൊടംപുളി വേണമെങ്കിൽ ഇടാം, പക്ഷെ ഇതിന് ഞാൻ 2 തക്കാളി ഇട്ടതുകൊണ്ട് ഞാൻ കൊടംപുളി ഇടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ക്രാബ് ഇതിനകത്തോട്ട് ഇട്ട്. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ ക്രാബിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും നന്നായിട്ട്. നമുക്കിനി അടച്ചു വെക്കാം. മീഡിയം ഹീറ്റിലിട്ടിരിക്കുകയാണ്. ഇത് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. നോക്കൂ, വെള്ളമൊക്കെ പറ്റി ചെറുതായിട്ട് റോസ്റ്റായി വരണം. നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഇച്ചിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ, എരിവില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒട്ടും ഒഴിക്കല്ലേ, കാരണം ഇതിനകത്ത് വിടുന്നത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ശകലം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊരു തുള്ളി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്.
നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ.